ഹലോ എവറി വൺ, ആയുഷ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് അരാപൈമ ഫിഷ്. ആമസോൺ ജലസ്രോതസ്സിൽ കാണപ്പെടുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശുദ്ധജല മത്സ്യമാണ് അരാപൈമ. അങ്ങനെ ഞാനും വാങ്ങിച്ചു രണ്ട് അരാപൈമ കുഞ്ഞുങ്ങളെ. ഏകദേശം 16,000 രൂപ വില കൊടുത്താണ് ഞാൻ ഈ രണ്ട് അരാപൈമ കുഞ്ഞുങ്ങളെ വാങ്ങിച്ചത്. ചിലർക്കൊരു സംശയമുണ്ടാകും, ഈ അരാപൈമ ഭക്ഷണമായി ഉപയോഗിക്കാൻ പറ്റുമോ എന്ന്. എന്നാൽ സംശയിക്കേണ്ട, ആമസോണിയൻ നേറ്റീവ്സിൻ്റെ ഫേവറേറ്റ് ഫുഡിൽപ്പെട്ട ഒരു ഇനമാണ് അരാപൈമ. ഇതിനെ തിന്നാൻ മാത്രമല്ല, അതിൻ്റെ 4-inch വലിപ്പമുള്ള സ്കെയിൽസ് ജ്വല്ലറി ഉണ്ടാക്കാനും അതുപോലെ തന്നെ അതിൻ്റെ ബോണി ടാങ്ക് സ്ക്രാപ്പറായും ഉപയോഗിക്കാറുണ്ട്. ഞാൻ ഈ ടാങ്കിൽ അരാപൈമൻ്റെ കൂടെ വേറെയും ഫിഷിനെ നിക്ഷേപിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഈ കാണുന്ന പാരറ്റ് ഫിഷ്. പാരറ്റ് ഫിഷിനെ കാണാൻ നല്ല ഭംഗിയാണ്. ഇത്രയും വലുപ്പമുള്ള ഒരു പാരറ്റ് ഫിഷ് എന്ന് കാണാൻ വളരെ പ്രയാസമാണ്. ഞാൻ ഉദ്ദേശിച്ചത് ഒരു അക്വേറിയം ടാങ്കിൽ കാണാൻ വളരെ പ്രയാസമാണ്. എൻ്റെ കയ്യിൽ ഈ പാരറ്റ് ഫിഷ് കുറേ കാലമായി. ഇതാണ് ക്ലോൺ ലോച്ച്. ക്ലോൺ ലോച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാങ്കിലെ ക്ലീൻ ചെയ്യുന്ന മത്സ്യമാണ്. കാണാനും നല്ല ഭംഗിയാണ് ക്ലോൺ ലോച്ചിന്. ഇത് സീ ഏഞ്ചൽ. സീ ഏഞ്ചലിനെ നമ്മൾ ഫ്രഷ് വാട്ടറിലോട്ട് അഡ്ജസ്റ്റാക്കി കൊണ്ടുവരേണ്ടിരുന്നു. ആദ്യം ഉപ്പിട്ട വെള്ളത്തിൽ വളർത്തണം, പിന്നെ അത് ഫ്രഷ് വാട്ടറിലോട്ട് അഡ്ജസ്റ്റാക്കി കൊണ്ടുവരണം. നിങ്ങൾക്കൊരു അരാപൈമയെ പെറ്റായി വെക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം അതിനെ ഇടാനുള്ള ടാങ്ക് തയ്യാറാക്കണം. ഏകദേശം 1000 gallon അല്ലെങ്കിൽ 2500 gallon ടാങ്കാണ് ബെസ്റ്റ്. കാരണം അത് മേലെ വന്ന് എയർ ഗൾപ്പിംഗ് ഫിഷാണ്. നല്ല ഓക്സിജൻ്റെ അളവ് വളരെയധികം നിർബന്ധമാണ്. ഏറ്റവും ചെറിയ കുഞ്ഞിന് ഇന്ന് മാർക്കറ്റിൽ 4,000 മുതൽ തുടങ്ങും. ഒരു വർഷത്തിൽ 10 മുതൽ 15 kg വരെ തൂക്കം വെക്കുന്ന മീനാണ് അരാപൈമ. പക്ഷേ ടാങ്കിൽ അത്രയൊന്നും വളരില്ല, എന്നാലും ഗ്രോത്ത് പെട്ടെന്നായിരിക്കും. ഞാനിവിടെ എൻ്റെ അരാപൈമയ്ക്ക് ഗോൾഡ് ഫിഷിനെയാണ് ഫീഡ് ചെയ്യാറ്. ഇപ്പോൾ അത് ഫീഡ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഭാഗ്യമുണ്ടെങ്കിൽ ഗോൾഡ് ഫിഷിനെ അകത്താക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഒരു അരാപൈമ ഫിഷിൻ്റെ വായിൽ ഗോൾഡ് ഫിഷ് ഉണ്ട്. ഇപ്പോൾ നല്ല ആക്റ്റീവായിട്ടുള്ള ഫിഷാണ്. 6 വർഷം മുന്നേ എൻ്റെ കയ്യിലുണ്ടായിരുന്ന അരാപൈമയെ ഞാൻ 30,000 രൂപയ്ക്കാണ് വിട്ടത്. വളരെ ചെറിയ മീനിനെ വാങ്ങിച്ചതായിരുന്നു. പിന്നെ ടാങ്കിൽ വളർത്താൻ പ്രയാസമായതുകൊണ്ട് ഞാനതൊരു പെറ്റ് ഷോപ്പിലെ രണ്ടത്താണിയുള്ളൊരു പെറ്റ് ഷോപ്പിലോട്ട് വിറ്റു. അരാപൈമ ഫിഷിന് ഒരു ദിവസം വരെ വെള്ളത്തിലല്ലാതെ ജീവിക്കാൻ കഴിയും. ഇപ്പോൾ അത് ഗോൾഡ് ഫിഷിനെ വേട്ടയാടി പിടിക്കുകയാണ്. അതിന് വിശക്കുമ്പോൾ മാത്രമേ അത് ഭക്ഷണം കഴിക്കുകയുള്ളൂ. ചിലർക്കെങ്കിലും തോന്നാം നിങ്ങൾ ഗോൾഡ് ഫിഷിനെയാണോ അരാപൈമയ്ക്ക് ഭക്ഷണം കൊടുക്കാറ്, അതൊരു സങ്കടം ഉള്ള കാര്യമല്ലേ എന്ന്. പക്ഷേ അതൊരു പ്രകൃതി നിയമമാണ്. നമ്മൾ ഒരു അക്വേറിയം ടാങ്കിൽ വളർത്തുമ്പോൾ അതിനെ ഫീഡ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. പക്ഷേ അരാപൈമ കുറച്ച് വലുതായി കഴിയുമ്പോൾ നമ്മൾ ടാങ്കിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന ഫിഷ് അല്ലെങ്കിൽ മീറ്റെല്ലാം ഫീഡ് ചെയ്യാം. ഇത് വളരെ ചെറിയ ഫിഷായതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു തരത്തിൽ ഫീഡ് ചെയ്യുന്നത്. ഒരു വലിയ അരാപൈമ ഫിഷിന് ഇന്ന് മാർക്കറ്റിൽ ഏകദേശം 1,00,000 മുതൽ 2,00,000 രൂപ വരെ വിലയുണ്ട്. ആരും അത്ഭുതപ്പെടേണ്ട, ഇതൊരു വാസ്തവമാണ്. അരാപൈമ ഫിഷിൻ്റെ വാലിൻ്റെ ഭാഗത്ത് നല്ല റെഡിഷ് കളറായിരിക്കും വരിക. ഇപ്പം അത് വളരെ ചെറിയ കുഞ്ഞായതുകൊണ്ടാണ് അത്രയും ഒരു കളർ വിസിബിൾ അല്ലാത്തത്. കുറച്ച് പ്രായമായി കഴിയുമ്പോൾ നല്ല കളറെല്ലാം വരും. ഈ അരാപൈമ ഫിഷിൻ്റെ കൂടുതൽ വളർച്ചയുടെ അപ്ഡേറ്റ്സുമായി ഞാൻ പിന്നീട് വരുന്നതാണ്. അതുവരെ ബൈ, താങ്ക് യു.